بسم الله الرحمن الرحيم. ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا. നാം ഇന്ന് ഓത് കേട്ടതായ ആയത്തുകളിൽ നിന്നുള്ള ചില ആയത്തുകളാണ്. കുഫാറുകളായ ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലപ്പോഴും പല ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒന്നുകിൽ പരിഹാസത്തിൻ്റെ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ തങ്ങളെ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വഴിയിൽ നിന്നും തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അല്ലെങ്കിൽ തങ്ങളുടെ വാ അടപ്പിക്കുന്നതിന് വേണ്ടി മറുപടിയില്ലാതിരിക്കുന്നതായ ചില കാര്യങ്ങൾ അവരുടെ ധാരണയിൽ ചോദിക്കാറുണ്ട്. ഇപ്രകാരം ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് കുഫാറുകളായ ആൾക്കാർ തങ്ങളോട് ചോദിക്കുന്ന അവസരം അള്ളാഹു എടുത്തു പറയുകയാണ്. വയസ്സാലൂനക്ക അനിൽ ജിബാൽ, അവർ നബിയെ തങ്ങളോട് പർവ്വതങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ നബിയെ തങ്ങൾ പറഞ്ഞേക്കും, യൻസിഫുഹ റബ്ബി നസ്ഫ, ആ പർവ്വതങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പൊടിച്ച് തരിപ്പണമാക്കി പാറ്റി പറന്നു പോകുന്നത് പോലെ പറന്നു പോകത്തക്ക നിലയിലുള്ളതായ തരിശു പൊടികളാക്കി മാറ്റുന്നതാണ്. ഫയദറുഹ ഖാഅൻ സഫ്സഫ, എന്നിട്ട് ആ പർവ്വതങ്ങൾ നിന്നതായ സ്ഥലങ്ങളെല്ലാം വളരെ നിരപ്പായ മൈതാനി പോലെയാക്കി തീർന്നതാണ്. അത്രയും പർവ്വതങ്ങൾ പൊടിച്ച അതിൻ്റെ പൊടികൾ കൂടിക്കിടക്കുന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലും കുന്നുകളായി രൂപപ്പെടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുഴികളായി അനുഭവപ്പെടുകയോ ഇല്ല. ലാ തറാ ഫീഹാ ഇബജം വലാ അംത, ഇത്രയും ബൃഹത്തായ പർവ്വതങ്ങളെ തരിശാക്കി പൊടിച്ചിടുന്നതിൻ്റെ പേരിൽ അവിടെ ഏതെങ്കിലും നിലയുള്ളതായ ചുഴികൾ ഉണ്ടായിത്തീരുകയില്ല, അല്ലെങ്കിൽ കുന്നുകളായിട്ട് ഉയർന്ന സ്ഥലങ്ങൾ കാണുകയില്ല. നിരപ്പായ മരുഭൂമി പോലെ, നിരപ്പായ പ്രദേശം പോലെ ആ പർവ്വതങ്ങൾ പൊടിക്കപ്പെട്ടതായ സ്ഥലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന അടയാളത്തിൻ്റെതായ പേരിൽ അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതാണ്. യൗമയിദിൻ യത്തബിഊന ദാഇയ ലാ ഇബജ ലഹു, ആ ദിവസത്തിലതായ ഖിയാമത്ത് നാളിൽ വിളിക്കുന്നവരുടെ വിളിക്ക് മറുപടി നൽകിക്കൊണ്ട് ആ വിളിക്കുന്നവൻ്റെ പുറകെ മനുഷ്യന്മാർ പോകുന്നതാണ്. ലാ ഇബജ ലഹു, അതിന് അവന് യാതൊരു നിലയിലുള്ളതായ വളവുകളും ഉണ്ടാകയില്ല. വഹശഅത്തുൽ അസ്മാത്തുൽ റഹ്മാൻ, അന്നത്തെ ഭയാനകരമായ ഭീതിജനകമായ അവസ്ഥ കണ്ടിട്ട് ശബ്ദങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ മുമ്പിൽ നിശബ്ദമായി മാറുന്നതാണ്, ഭയപ്പെടുന്നതാണ്. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ഒരു മുഴക്കമല്ലാതെ ഭയവിഹ്വലമായ അവസ്ഥ കണ്ടിട്ട് പേടിച്ച് ഭയപ്പെട്ടിട്ട് ശബ്ദം പുറത്തേക്ക് വരാത്ത നിലയിലുണ്ടാകുന്ന ഒരിനം ശബ്ദമാണ്, അല്ലെങ്കിൽ കൊട്ടൽ ശബ്ദമാണ് ആ സമയത്ത് ഉണ്ടായിത്തീരുന്നത്. യൗമയിദിൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗല, ആ ദിവസത്തിൽ ഒരു ശുപാർശകൻ്റെയും ശുപാർശ പ്രയോജനപ്പെടുകയില്ല. റഹ്മാനായ അള്ളാഹു അനുവാദം നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വതആല വാക്കുകൾ തൃപ്തിപ്പെടുകയും ചെയ്ത ഒരാളുടെ ശഫാഅത്തല്ലാതെ, ശുപാർശയല്ലാതെ മറ്റാരുടെയും ശുപാർശ ആ ദിവസത്തിൽ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതുന ബിഹി ഇൽമ, അന്നത്തെ ദിവസം ജനങ്ങൾക്ക് അവരുടെ മുമ്പിലോ അവരുടെ പിന്നിലോ അല്ലെങ്കിൽ അതിന് മുന്നിലോ പുറകിലോ വരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും ചൂഴ്ന്ന് അറിയാൻ സാധിക്കുകയില്ല. അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വഅനത്തുൽ വുജൂഹുനിൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാ മനുഷ്യരും എല്ലാ മുഖങ്ങളും അഥവാ മുഴുവൻ മനുഷ്യന്മാരും ജീവസായുള്ള എന്നൊന്നും നിലനിൽക്കുന്നവനായ അല്ലാഹുവിൻ്റെ സമക്ഷത്തിൽ താഴ്മ കാണിക്കുന്നതാണ്. വഖദ് ഖാബ മൻ ഹമല ദുൽമ, അന്നേ ദിവസം അക്രമം പ്രവർത്തിച്ചതായ ഓരോ മനുഷ്യന്മാരും നിന്ദിനാകുന്നതാണ്, പരാജയപ്പെടുന്നതാണ്. വമയ് യഅമൽ മിനസ് സാലിഹാത്തി വഹുവ മുഅ്മിൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹളമ, എന്നാൽ ആ ദിവസത്തിലും ഇപ്രകാരം ഭയാനകരമായ അവസ്ഥകൾ കണ്ട് പേടിച്ച് ശബ്ദം പോലും ഇല്ലാതായി പോകുന്ന ആ ദിവസത്തിൽ, ഒരാളുടെയും ശുപാർശ സ്വീകരിക്കപ്പെടാത്തതായ ദിവസത്തിൽ അല്ലാഹു തൃപ്തിപ്പെടുകയും അല്ലാഹു അനുവാദം നൽകുകയും ചെയ്യാതെ
മറ്റൊരാളുടെയും ശഫാഅത്തിന് സ്വീകരിക്കപ്പെടുകയും ചെയ്യാത്ത ആ ദിവസത്തിൽ പോലും സാലിഹായ കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാലിഹായ അമലുകളിൽ നിരതരായ മനുഷ്യന്മാർ ഫലാ യഖാഫു ദുൽമൻ വലാ ഹലുമ, അങ്ങനെയുള്ളവർക്ക് യാതൊരു നിലയിലുള്ള അക്രമത്തെയും ഭയപ്പെടേണ്ടി വരികയില്ല, വലാ ഹലുമ യാതൊരു നിലയിലുള്ളതായ അനീതിയും അവരോടുണ്ടാകയില്ല. നീതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ഷരിയുടെ ഭയാനകരമായ അവസ്ഥയിൽ ഭയവിഹ്വലമായിരിക്കുന്ന അവസ്ഥയിൽ നിർഭയത്വം നൽകുകയും ചെയ്യുന്നതിന് കാരണമാകുന്നത് ഈമാനും അഅ്മാലു സ്വാലിഹാത്തുമാണ്. ആ ഈമാനും അഅ്മാലു സ്വാലിഹാത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ലാഹു നൽകിയിരിക്കുന്ന കാലയളവാണ് പരിശുദ്ധമായ റമദാനിലെ ഈ രാവു പകലുകൾ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും ശുദ്ധീകരിച്ച് ഈമാനിനെ കറപിടിക്കുന്ന എല്ലാ കറകളിൽ നിന്നും ഈമാനിനെ ശുദ്ധീകരിച്ച് പൂർണ്ണമായ യഖീനോടുകൂടി അല്ലാഹുവിനുള്ള സ്വാലിഹായ അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഓരോ മനുഷ്യരെയും സജ്ജമാക്കുന്നതിനുള്ള ഏർപ്പാടുകളാണ് അല്ലാഹു പരിശുദ്ധമായ ഈ റമദാനിൻ്റെ രാവു പകലുകളിലൂടെ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി സ്വാലിഹായ അമലുകളിൽ മരണം വരെയും നിരന്തരമാകാനുള്ള തൗഫീഖ് പരിശുദ്ധമായ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.